പാഠം 14. ഇതാണ് യഥാർത്ഥ പരാജയം. അദൃശ്യയെന്ന് അഹങ്കരിച്ച ജർമ്മനി ഒടുവിൽ പരാജയം സമ്മതിച്ചു. നിരുപാധികം കീഴടങ്ങി. ലോകത്തിന് കരിമ്പടവും വാളും സമ്മാനിച്ച സംഹാരമൂർത്തി ഹിറ്റ്ലർ മറഞ്ഞു. മരണത്തിലേക്കാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഭയജനകമായ നൈരാശ്യം നിറഞ്ഞ ആത്മഹത്യാ മുനമ്പിലേക്കാവാം. പൈശാചികമായ ബോംബാക്രമണത്തെ തുടർന്നുള്ള ജപ്പാന്റെ കീഴടങ്ങൾ യുദ്ധത്തിന് വിരാമമിട്ടു. വീടുകളിൽ വിളക്കുകൾ കൊളുത്തി, ആളുകൾ നിർഭയമുറങ്ങി. ചെടികളിൽ പൂക്കൾ വിരിഞ്ഞു, പുൽത്തകിടികളിൽ ശിശുക്കൾ വിഹരിച്ചു. മനുഷ്യജീവിതം സ്വച്ഛന്ദം മുൻപോട്ടു പോയി. ലോകത്ത് പല സ്ഥലത്തും വിജയത്തിന്റെ കൊടിക്കൂറകൾ പാറി. മണിനാദങ്ങൾ മുഴങ്ങി, ഹർഷാരവങ്ങൾ ഉയർന്നു. എവിടെയും മഹായോഗങ്ങൾ നടന്നു, പിന്നെ ഘോഷയാത്രകൾ, ദീപാവലികൾ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് ആശ്വാസജനകമായ ഒരു പരമാർത്ഥമായി. ഓരോരുത്തർക്കും തകർന്നുപോയ കുടുംബ സൌഭാഗ്യങ്ങൾ തിരികെ ലഭിച്ചു. ലോകത്തിന്റെ കോണുകളിൽ മന്ദഹസിക്കാൻ പോലും മറന്നുപോയ ഹൃദയോല്ലാസങ്ങളും നഷ്ടമായ ശാന്തിയും തിരികെ വന്നു. പക്ഷേ കടുത്ത നൈരാശ്യത്തിന്റെ ഗുഹകളിൽപ്പെട്ട ആഹ്ലാദമാണ് ഇങ്ങനെ പൊട്ടിവിടർന്നത്. യുദ്ധത്തിൽ കുരുതി കൊടുക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ചുടുചോരയുടെ ഗന്ധം തങ്ങിനിന്ന അന്തരീക്ഷത്തിലാണ് സന്തോഷം കിളിത്തട്ട് കളിച്ചത്. അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയതിന് ബഹുമതികൾ, ആയിരക്കണക്കിന് വിധവകളെ സൃഷ്ടിച്ചതിന് പാരിതോഷികങ്ങൾ, ലക്ഷത്തിനപ്പുറം കുട്ടികൾക്ക് പിതാക്കന്മാരെ നഷ്ടപ്പെടുത്തിയതിന് കൃതജ്ഞതാ പ്രകടനങ്ങൾ, ഒളിഞ്ഞും തെളിഞ്ഞും വിഷവാതകം പ്രയോഗിച്ച് പതിനായിരങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് വീരാരാധനകൾ. വിജയത്തിന്റെ ഒരു വശമാണിത്, അഥവാ പുറമോടി. ക്ഷണികവും മായികവും ഭ്രാന്തജനകവുമായ മഹോത്സവം. ആഘോഷങ്ങൾ അവസാനിച്ച് ഓരോരുത്തരും മടങ്ങിയത് എങ്ങോട്ട്? പുറവും അകവും തകർന്ന ഭവനങ്ങളിലേക്ക്. ഇടിഞ്ഞു പൊളിഞ്ഞ ഭിത്തികളും ചാമ്പലായ മേൽക്കൂരകളുമുള്ള അസ്ഥിപഞ്ചരങ്ങളിലേക്ക്. അവിടെ ഗൃഹനാഥനുണ്ടായിരുന്നില്ല, കുഞ്ഞുങ്ങളൊഴിഞ്ഞ തൊട്ടിലുകൾ മാത്രം. ഓരോ വീടും ആശകൾ കരിഞ്ഞ അഗ്നികുണ്ഠം. അവിടെ നിറഞ്ഞുനിന്ന ശൂന്യത നികരാൻ എത്ര കാലമെടുത്തു? അവിടെ വീണ കണ്ണുനീർ വാറ്റാൻ എത്ര നാൾ കഴിഞ്ഞു? ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും അതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് വിജയത്തിന്റെ വില, യുദ്ധം നൽകിയ വിജയത്തിന്റെ വില. നെടുനാളത്തെ കഠിനാധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത സ്ഥാപനങ്ങൾ തകർത്താണ് ഈ വിജയം നേടിയത്. സ്വതന്ത്രവും സുന്ദരവുമായ സാമൂഹ്യ ജീവിതത്തെ ഇല്ലാതാക്കിയാണ് ഈ വിജയം നാം കരസ്ഥമാക്കിയത്. അനേകം നൂറ്റാണ്ടുകൊണ്ട് കെട്ടിയുയർത്തിയ ഒരു സംസ്കാരത്തെ അണുബോംബിൽ തകർത്താണ് ഈ വിജയം നാം പാറിച്ചത്. ഇത് വിജയമോ പരാജയമോ? ഇതിനപ്പുറം യുദ്ധത്തിൽ ഒന്നുകൂടി തകരും മനുഷ്യത്വം. മനുഷ്യനിലെ മൃഗീയത്വത്തിന്റെ താണ്ഡവമാണ് യുദ്ധം. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ സകല ശക്തികളും ഒന്നുചേരുകയാണ് യുദ്ധത്തിൽ. യുദ്ധം സംഹാര തൃഷ്ണയെ വളർത്തും. അത് ഒന്നും മനുഷ്യരാശിക്ക് നേടിത്തന്നിട്ടില്ല. ശിഥിലീകരിക്കുവാൻ വേണ്ടിയുള്ള ത്യാഗം, വേദനിപ്പിക്കുവാൻ വേണ്ടിയുള്ള സഹനം, ഭയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ധൈര്യം, ഇതാണ് യുദ്ധം വളർത്തുന്നത്. ഇതുമാത്രമാണ് ഉയർത്തുന്നത്. ഈ വിജയത്തിന്റെ പിന്നിൽ കടുത്ത പരാജയമാണുള്ളത്. കണ്ണിൽ തോരാത്ത ബാഷ്പവും കണ്ഠത്തിൽ ഒടുങ്ങാത്ത കരച്ചിലും മനസ്സിൽ തീരാത്ത വേദനയുമായിട്ടല്ലാതെ വിജയശ്രീ ഇന്നേ വരെ പ്രത്യക്ഷമായിട്ടില്ല. ജയിച്ചപ്പോൾ ഉയർത്തിയ വിജയക്കൊടി യുദ്ധത്തിൽ മരിച്ചവരുടെ ചുടുചോരയിൽ മുക്കിയെടുത്തതാണ്. അത് വിജയമല്ല, വിജയാഭാസമാണ്, പരാജയമാണ്. മനുഷ്യൻ ലോകത്തിന്റെ അധിനായകനായതിനുശേഷം എത്ര പ്രാവശ്യം ഇങ്ങനെ ചോരയിൽ കുളിച്ചു? ട്രോജനിൽ, കുരുക്ഷേത്രത്തിൽ, ലങ്കയിൽ എത്ര മനസ്വിനിമാർ കണ്ണുനീർ കുടിച്ചു! എന്നിട്ടും അവന് മനസ്സിലായില്ല അവൻ യുദ്ധത്തിലൂടെ യഥാർത്ഥ പരാജയം സ്വീകരിക്കുകയാണെന്ന്. വൈരവും അഹന്തയും അന്യന്റെ നാശം സ്വന്തം വളർച്ചയ്ക്കും സന്തോഷത്തിനും വഴിതെളിക്കുമെന്ന മിഥ്യാധാരണയും ഒരു രാഷ്ട്രത്തിനുണ്ടാകുമ്പോൾ യുദ്ധത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. ഇത് മനുഷ്യത്വത്തിന് ചേർന്നതല്ല, കാടത്തമാണ്,
പൈശാചികമാണ്. ലോകരാഷ്ട്രങ്ങൾ ഇതു മനസ്സിലാക്കിയാലേ ഭൂമിയിലെ ജീവിവർഗത്തിന് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ലോകം സർവനാശത്തിലേക്ക് കൂപ്പുകുത്തും. അന്ന് അതു കാണുവാനോ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനോ ആരും തന്നെ ബാക്കിയുണ്ടാവില്ല. യഥാർത്ഥ വിജയം യുദ്ധത്തിൽ ജയിക്കുന്നതല്ല, യുദ്ധത്തെ ജയിക്കുന്നതാണ്.